ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്ന ഒരു ഫൈനൽ ആൻസർ കേ ആണ്. സൂപ്പർവൈസർ ICDS ഡിഗ്രി ലെവൽ മെയിൻ എക്സാം 2022, വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്, ഇരുവാതിൽ 13/6/2023 നടന്ന എക്സാമിൻ്റെ ഫൈനൽ ആൻസർ കേ ആണിത്. 52/2023 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്, ദാൽഫ കോഡ് 7 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് എല്ലാ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. 2256 വിധവ വിവാഹ നിയമത്തിന് കാരണമായത് പ്രധാനമായും ആരുടെ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനമായിരുന്നു? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. യങ് ഇന്ത്യ എന്ന പത്രം ആരുടെ നേതൃത്വത്തിലാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്? മഹാത്മാഗാന്ധി. ഫ്രഞ്ച് വിപ്ലവത്തിൽ തകർന്നുപോയ രാജവംശം ഏതായിരുന്നു? ബോർബൻ. ശീതസമരം എന്ന പേര് ആദ്യമായി ഉപയോഗിച്ചതാരായിരുന്നു? ബെർണാർഡ് ബറോച്ച്. 2002 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഏക അമ്പയറായ മലയാളി ആരാണ്? ഫൈൻസി ദത്തൻ. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ബാരോമീറ്റർ. ഏത് സാങ്കല്പിക രേഖയാണ് അന്താരാഷ്ട്ര ദിനാംഗ രേഖ എന്ന് അറിയപ്പെടുന്നത്? 180 ഡിഗ്രി. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? മൗണ്ട് കെറ്റു. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റേത്? ചിനൂക്ക്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അസംസ്കൃത സിൽക്ക് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? കർണാടക. ഗട്ട് കരാറിന് പകരമായി 1995 അന്താരാഷ്ട്ര തലത്തിൽ രൂപീകരിക്കപ്പെട്ട സ്ഥാപനം താഴെ പറയുന്നതിൽ ഏതാണ്? WTO. NSSO നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ യുടെ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുന്ന ജേണൽ അല്ലെങ്കിൽ മാഗസിൻ ഏതാണ്? സർവേക്ഷണ. താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത്? ബിയാണതരം 3-4 തെറ്റാണ്. 3-ാം പഞ്ചവത്സര പദ്ധതി 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. 4-ാം പഞ്ചവത്സര പദ്ധതി ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഇത് രണ്ട് തെറ്റാണ്. 1-ാം പഞ്ചവത്സര പദ്ധതി വൻകിട ജലസേചന പദ്ധതികൾ. 2-ാം പഞ്ചവത്സര പദ്ധതി ഇരുമ്പുരുക്ക് വ്യവസായം പ്രവർത്തനം ആരംഭിച്ചു, രണ്ടും ശരിയാണ്. പ്രസ്താവന. കേന്ദ്ര ബാങ്ക് RBI റിപ്പോ നിരക്ക് റിപ്പോ റേറ്റ് 4% നിന്ന് 4.25% ഉയർത്തി. മുകളിലെ പ്രസ്താവനയിൽ നിന്ന് അർത്ഥമാക്കുന്നത് എന്ത്? ഡിയാണതരം 2-4. സമൂഹത്തിൽ പണത്തിൻ്റെ അളവ് കൂടുതലാണ്, വാണിജ്യ ബാങ്കുകൾ കൂടുതൽ ലോൺ പൊതുജനങ്ങൾക്ക് നൽകരുത്. ഇന്ത്യയിൽ 2020-21 വർഷത്തിൽ മഹാരത്ന കമ്പനിയായി ലിസ്റ്റ് ചെയ്യപ്പെടാത്ത സ്ഥാപനം താഴെ പറയുന്നതിൽ ഏതാണ്? VSNL, ബെൽ, ONGC, NTPC. ഇത് മൂന്നും 2020-21 വർഷത്തിൽ മഹാരത്ന കമ്പനിയായി ലിസ്റ്റ് ചെയ്യപ്പെട്ടവയാണ്. പുനരവലോകനം നടത്തുവാനുള്ള ജുഡീഷ്യറിയുടെ അധികാരത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? 42-ാം ഭേദഗതി. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ തൻ്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുകയും അതുവഴി മറ്റേതെങ്കിലും വ്യക്തിയുടെ അവകാശങ്ങൾ ഹനിക്കുകയും ചെയ്യുമ്പോൾ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ്? മാൻഡമസ്. 42-ാം ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾക്കൊള്ളിച്ച ആശയങ്ങൾ ഏതെല്ലാം? മതേതരത്വം, സോഷ്യലിസം. താഴെ പറയുന്നതിൽ സംസ്ഥാന വിഷയങ്ങളിൽ ഉൾപ്പെടാത്തവ ഏത്? 1-4. തൊഴിൽ സംഘടനകൾ, വിദ്യാഭ്യാസം, വ്യാപാരവും വാണിജ്യവും, പോലീസ് ജയിൽ, ഇതെല്ലാം സംസ്ഥാന വിഷയങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് NV രമണ. ഇന്ത്യൻ പാർലമെൻറ്റിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പാസാക്കിയത് ഏത് ഗവൺമെൻറ്റാണ്? മൻമോഹൻ സിംഗ്. കേരളത്തിലെ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി പ്രൊഫസർ R. ബിന്ദു. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനായി പാർലമെൻറ് നിയമം പാസാക്കിയത് എന്ന്? 2007. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചതെന്ന്? December 11, 1998. എൻ്റെ വഴിത്തിരിവ് ആരുടെ ആത്മകഥയാണ്? പൊൻകുന്നം വർക്കി.
ഞരളത്ത് രാം പൊതുവാൾ ഏത് സംഗീതവുമായി ബന്ധപ്പെട്ടാണ് പ്രശസ്തനായി തീർന്നത്? സോപാന സംഗീതം. താഴെ പറയുന്ന സ്ഥലനാമങ്ങളിൽ ഏതാണ് പടയണി എന്ന കലാരൂപവുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധമായത്? കടമ്പനിട്ട. അർജുന അവാർഡ് നേടിയ ടി വി പോളി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബോഡി ബിൽഡിംഗ്. 2020 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ശ്രീകുമാരൻ തമ്പി. നാറാപിള്ള എന്ന കഥാപാത്രം ഏത് നോവലിലേതാണ്? മനുഷ്യന് ഒരാമുഖം. താഴെ പറയുന്ന കാർബൺ കോപ്പികൾ നിർമ്മിക്കാൻ കഴിയുന്നൊരു ഇമ്പാക്ട് പ്രിന്റർ ഏതാണ്? ഡോട്ട് മെട്രിക്സ് പ്രിന്റർ. നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് പ്രശസ്തമായൊരു മൈക്രോ ബ്ലോഗിംഗ് സൈറ്റ് തിരിച്ചറിയുക. ട്വിറ്റർ. ഒരു വെബ് സെർവറിൽ സൂക്ഷിച്ചിരിക്കുന്ന വെബ്സൈറ്റിൻ്റെ സേവനം അതിൻ്റെ യഥാർത്ഥ ഉപഭോക്താക്കളെ ഉപയോഗിക്കുന്നതിൽ നിന്ന് തടയുന്ന സൈബർ ആക്രമണത്തിൻ്റെ പേരെന്താണ്? ഡിനയൽ ഓഫ് സർവീസ്. പുതിയ ഐ ടി റൂൾസ് 2021 സംബന്ധിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടുപിടിക്കുക. 1, 3 മാത്രം ശരിയാണ്. ഐ ടി റൂൾസ് 2021 ലക്ഷ്യം സോഷ്യൽ മീഡിയയുടെയും OTT പ്ലാറ്റ്ഫോമുകളുടെയും സാധാരണ ഉപഭോക്താക്കളെ ശാക്തീകരിക്കുക എന്നാണ്. ഐ ടി റൂൾസ് 2021 അവതരിപ്പിച്ചത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയമാണ്. കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷപദം അലങ്കരിച്ച വ്യക്തി? ജസ്റ്റിസ് MM പരീതിപിള്ള. വിവരാവകാശ നിയമപ്രകാരം ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള അപേക്ഷയിൽ മറുപടി നൽകാനുള്ള ഏറ്റവും കൂടിയ സമയപരിധി? 48 മണിക്കൂർ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹി. സ്ത്രീധനം കൊടുക്കുന്നതിനായി മാധ്യമ പരസ്യം നൽകുന്നത് ശിക്ഷാർഹമാകുന്നത് ഏത് നിയമപ്രകാരമാണ്? സ്ത്രീധന നിരോധന നിയമം. സ്വതന്ത്ര ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് സമഗ്രമായി പഠിച്ച ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ആണ് കോത്താരി കമ്മീഷൻ. മാനസിക അപകർദന സിദ്ധാന്തം ആവിഷ്കരിച്ചത് സിഗ്മണ്ട് ഫ്രോയിഡ്. ഡെങ്കിപ്പനി വരുന്ന കൊതുകിൻ്റെ ശാസ്ത്രനാമം ഈഡിസ് ഈജിപ്തി. ഫ്രെയിംസ് ഓഫ് മൈൻഡ്സ് എന്ന പുസ്തകത്തിലൂടെ ബഹുമുഖ ബുദ്ധിയെക്കുറിച്ച് അവതരിപ്പിച്ചത് ഹവാർഡ് ഗാർഡ്നർ. പഠന ബോധന പ്രക്രിയയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മനഃശാസ്ത്ര ശാഖ വിദ്യാഭ്യാസ മനഃശാസ്ത്രം. ലോക മാനസികാരോഗ്യ ദിനം 10 ഒക്ടോബർ. ജീവകം സിയുടെ അപര്യാപ്തം മൂലം ഉണ്ടാകുന്ന രോഗം സ്കർവി. യാഥാർത്ഥ്യ ബോധത്തെ കുറിക്കുന്നത് ഈഗോ. സമസംഘങ്ങൾ സ്വാധീനം ചെലുത്തുന്ന പ്രായഘട്ടം കൗമാരം. കുട്ടികളിലെ വായന വൈകല്യം ഡിസ്ലെക്സിയ. പ്രീസ്കൂൾ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നത് സൂക്ഷ്മ പേശി വികാസം. വികസനാരംഭം ഒരു ശിശുവിൽ തുടങ്ങുന്നത് ഗർഭാവസ്ഥയിൽ. പ്രീസ്കൂളിന് ഇണങ്ങുന്ന മൂല്യനിർണയ ഉപാധി നിരീക്ഷിക്കൽ. ZBD എന്ന ആശയം വികസിപ്പിച്ച മനഃശാസ്ത്രജ്ഞൻ വൈഗോട്സ്കി. പ്രീസ്കൂൾ തലത്തിലെ ശിശുക്കളുടെ പൊതു പ്രകൃതത്തിൽ ഉൾപ്പെടാത്തത് സമപ്രായക്കാരുമായി കൂട്ടുകൂടുന്നതിനും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനുമുള്ള താൽപ്പര്യക്കുറവ്. 3 വയസ്സ് മുതൽ 4 വയസ്സ് വരെ പ്രായത്തിലുള്ള കുട്ടികളുടെ സ്ഥൂലപേശി വികാസത്തിനായി നൽകാവുന്ന പ്രവർത്തനങ്ങൾ വരയിൽ നടക്കൽ. ഗ്രാമപ്രദേശങ്ങളിൽ പ്രീസ്കൂൾ ആരംഭിക്കാൻ ആവശ്യമായ കുറഞ്ഞ സ്ഥലം 30 സെന്റ്. സമ്പർക്കത്തിലൂടെ പകരുന്നൊരു രോഗമാണ് COVID-19. പ്രകൃത്യാനുസരണമായ രീതിയിൽ വിദ്യാഭ്യാസത്തിൻ്റെ ദോഷവശങ്ങളെ എങ്ങനെ ദൂരീകരിക്കാൻ കഴിയുമെന്ന് റൂസോ അദ്ദേഹത്തിൻ്റെ ഡാഷ് എന്ന കൃതിയിൽ വ്യക്തമാക്കുന്നു എമിലി. ICDS പ്രോഗ്രാം ആരംഭിച്ച വർഷം 1975. കഥ പറയൽ പാട്ട് വായന എന്നീ പ്രവർത്തനങ്ങളുടെ ഏതരം ബുദ്ധി വളർച്ചയാണ് സാധ്യമാക്കുന്നത് ഭാഷാപരമായ ബുദ്ധി.
പ്രായപൂർത്തിയായ ഒരു മനുഷ്യന് എത്ര അസ്ഥികളുണ്ട്? 206. പ്രയോഗവാദ ചിന്തകൾക്ക് ജന്മം നൽകിയതാര്? ജോൺ ഡ്യൂയി. വായുവിലൂടെ പകരുന്നൊരു രോഗമാണ് സാർസ്. വെള്ളത്തിൽ വീണ ഒരാളെ രക്ഷിക്കുമ്പോൾ നൽകാവുന്ന പ്രഥമ ശുശ്രൂഷയാണ് കൃത്രിമ ശ്വാസം കൊടുക്കുക. ഒരാളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അയാൾ തന്നെ നിരീക്ഷണം നടത്തി രേഖപ്പെടുത്തുന്ന രീതിയാണ് അന്തർനിരീക്ഷണം. കണ്ണുനീർ ഉൽപ്പാദനം കുറഞ്ഞ് കണ്ണ് വരണ്ടുവരുന്ന അവസ്ഥയാണ് സിറഫ്താൽമിയ. ഈ അവസ്ഥയ്ക്ക് കാരണം ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തതയാണ്? വിറ്റാമിൻ എ. ഒരു ജീവിതശൈലി രോഗമാണ് ക്യാൻസർ. കണ്ടെത്തൽ പഠനത്തിൻ്റെ വക്താവ് ഡാഷ് ആണ് ജെറോമസ് ബ്രൂണർ. മനസ്സിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനത്തിന് അതിൻ്റെ ഘടകങ്ങളെക്കുറിച്ച് അറിയേണ്ടതാണെന്ന സിദ്ധാന്തമാണ് ഘടനാവാദം. പുതിയ സംഭവങ്ങൾ, പഠിതാക്കളുടെ സ്വഭാവഗുണങ്ങൾ, സഹപാഠികളോടുള്ള ബന്ധം, സാമൂഹികമായ പെരുമാറ്റം എന്നിവ രേഖപ്പെടുത്തുന്നത് ഡാഷിലാണ്. ഉപാഖ്യാന രേഖ. താഴെ പറയുന്നതിൽ അനുയോജ്യമല്ലാത്തത് ഏത്? വികസനം പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നില്ല. ആൽബർട്ട് ബന്ദുര താഴെ പറയുന്നതിൽ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സാമൂഹിക വികാസം. കളിപ്രായമെന്ന് എറിക്സൺ വിളിച്ച പ്രതിസന്ധി ഘട്ടം ഏത് പ്രായം മുതൽ ഏത് പ്രായം വരെയാണ്? 3.5 മുതൽ 6 വരെ. പ്രത്യാവർത്തന ചിന്ത പിയാഷയുടെ അഭിപ്രായത്തിൽ ഏത് ഘട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? പ്രാഗ് മനോവ്യാപാര ഘട്ടം. വൈകാരിക ബുദ്ധിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഏകാന്തതയും അന്തർമുഖത്വവും. അധ്യാപക പരിശീലനവുമായി ബന്ധപ്പെട്ട ദേശീയതല ഏജൻസിയാണ് NCTE. കുട്ടികൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പായ DPT ഏത് രോഗങ്ങളെ പ്രതിരോധിക്കാനാണ് എടുക്കുന്നത്? ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്. സമായോജന തന്ത്രങ്ങളുമായി യോജിക്കാത്തത് ഏത്? സ്വന്തം വ്യക്തിത്വ സവിശേഷതകൾ വിവരിക്കുന്ന പ്രക്രിയ. രക്തം കട്ടുപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏത്? ജീവകം K. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ പരിധിയിൽ വരുന്ന 29 വിഷയങ്ങൾ ഭരണഘടനയുടെ ഏത് പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? 11. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അഴിമതി, ദുർഭരണം തുടങ്ങിയ കാര്യങ്ങളിൽ പരാതി നൽകാനുള്ള സ്ഥാപനം ഓംബുഡ്സ്മാൻ. തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡുകളിൽ നടക്കുന്ന ഗ്രാമസഭകളുടെ അധ്യക്ഷൻ ആരായിരിക്കണം? പ്രസിഡന്റ്. കുടുംബശ്രീ പ്രസ്ഥാനത്തിൻ്റെ ഘടനയിൽ ഏറ്റവും അടിസ്ഥാന യൂണിറ്റ് ഏത്? NHG. ഹരിത കേരള മിഷൻ ഊന്നൽ നൽകുന്ന മേഖലകൾ ഏതെല്ലാം? 1, 3. ശുചിത്വ മാലിന്യ സംസ്കരണം, ജൈവകൃഷി വികസനം. ഗ്രാമസഭായോഗം ചേരേണ്ട കാലയളവ്? 3 മാസം. ഗ്രാമപഞ്ചായത്തുകൾ ഭരണഘടനാ സ്ഥാപനങ്ങളായി മാറിയത് ഏത് ഭരണഘടനാ ഭേദഗതിയോടെയാണ്? 73. ഏത് പഞ്ചവത്സര പദ്ധതിക്കാലത്താണ് കേരളത്തിൽ ജനകീയാസൂത്രണം ആരംഭിച്ചത്? 9th പദ്ധതി. ഗ്രാമഭരണത്തിലും വികസന പ്രവർത്തനങ്ങളിലും ജനങ്ങളുടെ നേരിട്ടുള്ള പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന വേദി ഗ്രാമസഭ. പഞ്ചായത്തുകൾ ഭരണത്തിൻ്റെയും വികസനത്തിൻ്റെയും അടിസ്ഥാന ഘടകമാണ് എന്ന് പറഞ്ഞത് EMS ഭരണപരിഷ്കാര കമ്മിറ്റി. വയോജനങ്ങളുടെ ക്ഷേമത്തിനും പാലിയേറ്റീവ് കെയറിനുമായി തദ്ദേശ സ്ഥാപനങ്ങൾ നിർബന്ധമായും വകയിരുത്തേണ്ട പദ്ധതി വിഹിതം എത്ര ശതമാനമാണ്? 5%. എല്ലാവർക്കും സുരക്ഷിതമായ ഭവനം എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതി ഏത്? ലൈഫ് മിഷൻ. സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ പ്രാദേശിക ഭരണം കാര്യക്ഷമമാക്കുന്നതിന് ഉത്തരവാദിത്തപ്പെട്ട ഗ്രാമപഞ്ചായത്തുകളിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഏത്? ക്ഷേമകാര്യം. രോഗി സൗഹാർദ്ദപരമായ ഒരു സമീപനം സർക്കാർ ആശുപത്രി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി സംസ്ഥാനത്ത് രൂപം കൊണ്ട മിഷൻ ഏത്? ആർദ്രം മിഷൻ.
വികേന്ദ്രിക ആസൂത്രണത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ പെടാത്തത് ഏത്? പരമാധികാരം. 73, 74 ഭരണഘടനാ ഭേദഗതികളുടെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എത്ര ശതമാനം സ്ത്രീ സംവരണം നടപ്പാക്കപ്പെട്ടു? 33.3%. പഞ്ചായത്ത് രാജ് മുനിസിപ്പൽ നിയമങ്ങൾ പരിശോധിക്കുന്നതിനും അധികാര വികേന്ദ്രീകരണം ശക്തിപ്പെടുത്തുന്നതിനുമായി 1996 രൂപീകരിക്കപ്പെട്ട സമിതി ഏത്? സെൻ കമ്മിറ്റി. ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന പ്രകൃതി ദുരന്തങ്ങളെ കൂടി അതിജീവിക്കാനാകുന്ന വിധം കേരളത്തെ പുനർനിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപം കൊണ്ട ക്യാമ്പയിൻ്റെ പേര്? നമ്മൾ നമുക്കായി. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കുന്നതിനായി തദ്ദേശ സ്ഥാപനങ്ങളിൽ നിലവിലുള്ള സമിതി ഏത്? ജാഗ്രത സമിതി. താഴെ പറയുന്നതിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ മുഖേനയല്ലാതെ വിതരണം ചെയ്യുന്ന പെൻഷൻ ഏത്? കർഷക പെൻഷൻ. സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ ആര്? അഡ്വക്കേറ്റ് പി സതീദേവി. COVID-19 പ്രതിരോധ വാക്സിനായ കോവിഷീൽഡ് ഉൽപ്പാദിപ്പിച്ചത് ആര്? സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ.